മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഭാര്യയെ വിളിച്ച് രക്തസമ്മർദ്ദത്തിന് കഴിക്കുന്ന ഗുളികയുടെ പേര് ചോദിച്ചു. മരുന്നിൻ്റെ പേര് പറഞ്ഞ് തീരും മുമ്പ് തന്നെ ഫോൺ കട്ടായി. പിന്നെ കേൾക്കുന്നത് മരണ വാർത്തയായിരുന്നു. പാറമടക്കുളത്തിൽ ലോറി മറിഞ്ഞ് ഗ്രഹനാഥൻ മരണപ്പെട്ടു എന്നത്. കഴിഞ്ഞ ദിവസമാണ് കോട്ടയം മറിയപ്പള്ളിയിൽ ലോറി പാറക്കുളത്തിലേക്ക് മറിഞ്ഞ് ഡ്രൈവർ പാറശാല ഇവാൻ സ്കൂളിന് സമീപം ചാലച്ചൽ വിള എ നിവാസിൽ ബി അജികുമാർ മരണപ്പെട്ടത്. വെള്ളിയാഴ്ച രാത്രി 9:45 മറിയപ്പള്ളിക്ക് സമീപം മുക്കത്തെ വളം ഗോഡൌണിൽ നിന്ന് 10 ടൺ വളം കയറ്റി വരവേ ഇട റോഡിന് സമീപത്തെ 60 അടിയോളം താഴ്ചയുള്ള കുളത്തിലേക്കാണ് ലോറി പതിച്ചത്. അപകടത്തിന് മിനിറ്റുകൾക്ക് മുമ്പ് ഭാര്യ സുനിതയെ ഫോണിൽ വിളിച്ച് ഇടത് കൈ തളർന്നു പോകുന്നതായും രക്തസമ്മർദ്ദത്തിന് സ്ഥിരം കഴിക്കുന്ന ഗുളികയുടെ പേരും തിരക്കി. മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ ഫോൺ കട്ടായി. സുനിത പലതവണ തിരിച്ചു വിളിച്ചിട്ടും ഫോൺ കിട്ടിയില്ല. രാത്രി 9:45 ലോറി കുളത്തിൽ വീണത്. ഇടുങ്ങിയ റോഡിലെ വളവുള്ള ഭാഗത്തായിരുന്നു അപകടം സംഭവിച്ചത്. കുളത്തിന്റെ സംരക്ഷണ ഭിത്തി തകർത്ത് സാവധാനം മുന്നോട്ട് നീങ്ങിയാണ് ലോറി കുളത്തിലേക്ക് പതിച്ചത്. അപകടം കണ്ടവർ പുറത്തേക്ക് ചാടാൻ വിളിച്ചു പറഞ്ഞിട്ടും ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. കുളത്തിലേക്ക് വീണിട്ടും താഴ്ന്നു പോകാതെ അല്പസമയം ലോറി നിന്നതോടെ ഡ്രൈവർക്ക് രക്ഷപ്പെടാൻ കയറും ഏണിയും സഹിതം നാട്ടുകാർ കുളത്തിലേക്ക് എറിഞ്ഞു നൽകി. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞാണ് ലോറി പൂർണ്ണമായും മുങ്ങിയത്. ശരീരം തളർന്നതിനെ തുടർന്ന് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമായത്. ശനിയാഴ്ച വൈകിട്ടോടെ പുറത്തെടുത്ത ലോറിയുടെ ക്യാബിൽ നിന്നും കുടുങ്ങിയ നിലയിലായിരുന്നു അജികുമാറിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും ലഭിച്ച പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അജികുമാറിന് ഹൃദയാഘാതം സംഭവിച്ചു എന്ന വിവരങ്ങളും പുറത്തുവരുന്നു. ശ്വാസകോശത്തിൽ ചെളി കയറിയാണ് അജികുമാർ മരിച്ചതെന്നും റിപ്പോർട്ടിലുണ്ട്. രാത്രി വളം ശേഖരിച്ച ശേഷം മടങ്ങുമ്പോൾ ലോറി നിയന്ത്രണം തെറ്റി 60 അടി താഴ്ചയുള്ള കുളത്തിലേക്ക് മറിയുകയായിരുന്നു. ആഴങ്ങളിലേക്ക് ആണ്ടുപോയ ലോറിയെ ഏറെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് പുറത്തെടുക്കാൻ കഴിഞ്ഞത്. ലോറിയിലെ ക്യാബിനിൽ കുടുങ്ങിക്കിടന്ന നിലയിലായിരുന്നു അജികുമാറിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ചെളിയും മാലിന്യങ്ങളും ചതുപ്പും നിറഞ്ഞ കുളത്തിലെ വാഹനത്തിന്റെ സ്ഥാനം കണ്ടെത്താൻ തന്നെ ഏറെ സമയമെടുത്തു. സ്ക്യൂബ ഡൈവിംഗ് സംഘത്തിന് വെള്ളത്തിനടിയിലെ വാഹനത്തിനടുത്തെത്താൻ കഴിഞ്ഞതുമില്ല. ലോറി കൂടുതൽ ആഴത്തിലേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു. ആദ്യ ശ്രമത്തിൽ റോപ്പ് പൊട്ടിപ്പോകുന്ന അനുഭവം വരെ ഉണ്ടായി. ഇതോടെ കുളത്തിലെ വെള്ളം വറ്റിക്കാനുള്ള ശ്രമങ്ങളും നടത്തി വന്നു. നേവിയുടെ സഹായം തേടാനും ധാരണയായി. ഇതിനിടയിൽ നിരന്തര ശ്രമത്തിനൊടുവിൽ സ്കൂബ ഡൈവിംഗ് സംഘം ലോറിയുടെ ഷാസിയിൽ റാപ്പ് ഉറപ്പിച്ചു. പിന്നീട് 2 ക്രെയിനുകളുടെ സഹായത്തോടെ ലോറി ഉയർത്തുകയായിരുന്നു. സ്ഥലപരിമിതിയും രക്ഷാപ്രവർത്തകർക്ക് ഏറെ വെല്ലുവിളി ഉയർത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ ലോറി പൂർണ്ണമായും വെള്ളത്തിനടിയിൽ പോയിരുന്നില്ല. ഫയർഫോഴ്സ് എത്തി വാഹനത്തിൽ വടം കെട്ടി ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്താനുള്ള ശ്രമം നടന്നിരുന്നു. എന്നാൽ വാഹനത്തിലെ ബലം കുറഞ്ഞ ഒരു ഭാഗം അടർന്നു വരികയായിരുന്നു. ഈ അപകടത്തിന് കാരണമായതാകട്ടെ രക്തസമ്മർദ്ദവും ഹൃദയസ്തംഭനവുമാണ്. അതിനാൽ തന്നെ രക്തസമ്മർദ്ദം ശരിയായ അളവിൽ നിയന്ത്രിച്ചു നിർത്തേണ്ടത് അത്യാവശ്യമാണ്. ഉയർന്ന രക്തസമ്മർദ്ദം നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. അതിൽ ഡിമെൻഷ്യ, ഹൃദയാഘാതം, വൃക്കയുടെ തകരാർ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതിനാൽ തന്നെ രക്തസമ്മർദ്ദം ശരിയായി പരിശോധിക്കേണ്ടതും കൂടാതെ ഇത് നിലനിർത്തേണ്ടതും അത്യാവശ്യമാണ്. ശരീരത്തിലെ രക്തക്കുഴലുകളിലെ സമ്മർദ്ദം നിരന്തരമായി ഉയരുന്നതിനെയാണ് അമിത രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. രക്തസമ്മർദ്ദം ഉയരുന്നത് ഹൃദയത്തിന് രക്തം പമ്പ് ചെയ്യാൻ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. തീവ്രമായ സ്ട്രെസ്സും അമിത രക്തസമ്മർദ്ദത്തിന് കാരണമാകാറുണ്ട്. വ്യായാമമില്ലാത്തതും ഉയർന്ന മാനസിക സമ്മർദ്ദവും ഈ കാലഘട്ടത്തിൽ പലപ്പോഴും രക്തസമ്മർദ്ദമുണ്ടാകാൻ കാരണമാകുന്നു. ശരിയായി രക്തസമ്മർദ്ദം പരിശോധിച്ചില്ലെങ്കിൽ ചികിത്സയും ശരിയായി നൽകാൻ കഴിയാതെ വരും. അമിത രക്തസമ്മർദ്ദത്തിന്റെ ലക്ഷണങ്ങളില്ലെങ്കിലും ഇടയ്ക്കിടെ രക്തസമ്മർദ്ദം പരിശോധിക്കുക. കൂടാതെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് മദ്യപാനവും പുകവലിയും. പുകവലിയും മദ്യവും ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകും. ലോകമെമ്പാടുമുള്ള ഉയർന്ന രക്തസമ്മർദ്ദ കേസുകളിൽ 16% മദ്യം കാരണമാകുമെന്നാണ് ഗവേഷകർ സൂചിപ്പിക്കുന്നത്. മദ്യവും നിക്കോട്ടിനും രക്തസമ്മർദ്ദത്തിന്റെ അളവ് താൽക്കാലികമായി വർദ്ധിപ്പിക്കുകയും രക്തക്കുഴലുകളെ തകരാറിലാക്കുകയും ചെയ്യും. ശുദ്ധീകരിച്ച കാർബോഹൈഡ്രേറ്റുകളും ഭക്ഷണങ്ങളും ചേർത്ത പഞ്ചസാര പോലും ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകും. അതിനാൽ തന്നെ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത് കുറയ്ക്കുന്നത് സ്വാഭാവികമായും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നതാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.